ഗൈസ് അപ്പോൾ ഞങ്ങൾ പല്ലേജു അല്ലേ ഞാൻ പല്ലേജു ശിവ ഭയങ്കര ഭാഷയിലാണ് അപ്പോൾ ഒരു പക്ക എടുത്ത് വെച്ചോ അപ്പൊ ഞാനിത് വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിൻമേലി ഫൈറ്റാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഡെയിൻമേലി ഫാണ് അപ്പോ സമയം അത്യാവശ്യമായിട്ടുണ്ട് അപ്പൊ എന്തായാലും ചോറായോണ്ടിരിക്കുക ചായ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കുട്ടും ശിവ എണീറ്റിട്ടില്ല കേട്ടോ ശിവ ഇപ്പൊ എന്താണെന്ന് അറിയില്ല രണ്ടു ദിവസമായിട്ട് ഭയങ്കര വാശിയില്ല കുറുമ്പ് കൂടിയിട്ടാണ് രാത്രി പെട്ടെന്ന് ഉറങ്ങണില്ല കുറച്ച് വൈകിട്ട് ഇറങ്ങണേ അപ്പോൾ എനിക്ക് ആ സമയത്ത് ഉറങ്ങാൻ പറ്റുള്ളൂ കുട്ടികളും ആ സമയത്ത് ഉറക്കം ശരിയാക്കണ്ടിയാ അപ്പോൾ ഉച്ചയ്ക്ക് ഉറക്കാറില്ല എടുപ്പം ഞാൻ എന്നുവെച്ച് കഴിഞ്ഞാൽ രാത്രി എങ്ങനെയാ നോക്കട്ടെ ഉറങ്ങാതിരിക്കണ്ടോ എന്ന് നോക്കട്ടെ വെച്ചിട്ട് നാളെ എന്തെയ്യാന്ന് വെച്ചാൽ ഒരു പത്ത് മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങും ഒരു രണ്ട് മണിയാകുമ്പോൾ എണീക്കും ഇതാണ് ഇപ്പം അതും പരിപാടി അതെന്തായാലും നമുക്ക് നമ്മളെ താണിയോട് അമ്പലത്തിൽ പോയിട്ടുള്ളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിലൊരു പെൺകുട്ടിക്ക് ഭയങ്കര കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ അമ്മ ഷോൾ ഇടാത്തേലും സെറ്റ് മുണ്ട് എടുക്കാത്തേലും ഒക്കെ സാരി എടുക്കാത്തേലും രണ്ടാളും സാരി എടുക്കണം അമ്മ ഷോൾ ഇടണം ഭയങ്കര വൃത്തികേടാണെന്ന് അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ ഡ്രസ്സ് ഇട്ടോട്ടെ കേട്ടോ അമ്മയ്ക്ക് അമ്മയുടെ കംഫർട്ടബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇട്ടോട്ടെ ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല തനിക്കും പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല അപ്പോൾ അമ്മയ്ക്ക് ടോപ്പ് ഇട്ട് എനിക്ക് വലിയ വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഇട്ടോളും ഓക്കെ കുട്ടു ഇങ്ങോട്ട് നോക്ക് ഡെയിൻ മേലെ കൊടുക്കണ്ടോ കുട്ടി ഞാൻ നീ കിടക്കല്ലേ വീണ്ടും കിടന്നിറങ്ങാൻ പോകണ്ട നമ്മുടെ ചീരൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതെന്താ ഞാൻ കുടിച്ച ചായയാണ് അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം നമ്മുടെ വീട്ടിൽ മാവുണ്ടായി മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ണിമാങ്ങ കിടക്കണം നോക്കട്ടേക്ക് കണ്ണിമാങ്ങയുടെ കുഞ്ഞി ചമ്മന്തി ഉണ്ടാക്കൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഇരുമ്പാമ്പിളി നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വേണമെങ്കിൽ ചെറിയൊരു അച്ചാറ് പോലെ ഉണ്ടാക്കാം നെൽത്ത് വീണ് കിടക്കണ്ടോ നോക്കട്ടെ ഭയങ്കര കുഞ്ഞിതാ ഇരുമ്പാമ്പളി തോന്നിയുണ്ട് മാങ്ങില്ല കേട്ടോ അധികം പൂത്തുണ്ട് ഇവിടേക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് ഇവിടെ ഇവിടെ കണ്ടു കണ്ടോ ഉണ്ടായി നിൽക്കുന്നു ഗൈസ് അപ്പൊ ഞങ്ങൾ പല്ലേച്ചു അല്ലേ ഞാൻ പല്ലേച്ചു അപ്പൊ നമ്മള് സാധാരണ വീട്ടിലൊക്കെ പല്ലേക്കണം കാലത്തേം ചെയ്യുന്ന ശബ്ദം കാര്യങ്ങളൊന്നും ഇടാറില്ലേ അപ്പൊ ഞാനത് പോലെ ഞാൻ നിൽക്കണത് ഡെയിമലേക്കാണല്ലോ അപ്പോ ബിന്ദു കൊണ്ടു കാര്യങ്ങൾ പറഞ്ഞു കണ്ട പോയി പല്ലേക്കേട്ടാ വെച്ചത് കണ്ടോ എനിക്ക് ഇങ്ങനെ ഉപ്പേരി പോലെ ഇഷ്ടമാണ് പക്ഷെ കുട്ടുവിനെ ഇച്ചിരി ചാറായിട്ടാണ് ഇഷ്ടം അത് കാരണം ഞങ്ങൾ കുറച്ച് ചാറാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ നോക്കട്ടെ ഹലോ ഞാൻ കുളിച്ചിട്ടില്ല കേട്ടാ ഇപ്പൊ അമ്മക്ക് അല്ല മനസ്സിലാവൂലോ അപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിൽ വന്നിക്കാണ് അമ്മക്ക് വയ്യാന്ന് പറഞ്ഞു ഒന്ന് വിളിച്ചപ്പോ വിജിക്കും വയ്യ അച്ഛനാണെങ്കിൽ ജോലിക്ക് പോയിട്ട് അപ്പൊ എന്തായാലും അമ്മേനെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടാ പനിയാന്ന് പറഞ്ഞത് കാരണം ഓടി വന്നത് ശരിക്കും പറഞ്ഞ അതിൽ ആരും കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ശിവ അടക്കം കുളിച്ചിട്ടില്ല ശിവ എണീറ്റോടെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ശിവന് കുളിപ്പിക്കാൻ ശിവ ക്ഷണിച്ചു
ശിവ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്ക് പനി കുറവില്ല കേട്ടോ. അമ്മ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു പനി കുറവില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഒന്നുകൂടി അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മയ്ക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അമ്മയും ഇന്ന് കൂടി ഹോസ്പിറ്റലിനകത്തേക്ക് പോയിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി കൂടി വണ്ടിയിലുള്ള പോസ്റ്റാണ്. ഞാൻ അമ്മേനെ ഡോക്ടറെ അടുത്ത് പോയി. ചായ കുടിക്കണം. കപ്പലണ്ടി കിട്ടാൻ വേണ്ടി കപ്പലണ്ടി കൊടുക്കണ്ട. ചീന്തക്കുട്ടി ചീന്തക്കുട്ടി നമ്മുടെ ഡെയിൻ മൈ ലൈഫ് എത്ര നേരം ഉണ്ടാവും അറിയില്ല. ചിലപ്പോ കുറച്ച് നേരം ഉണ്ടാവുള്ളു അല്ലേ. ശിവു അപ്പോ അയ്യോ ഫോൺ പോയി. നിങ്ങൾ പരിപ്പോടി നല്ല ചായയും ചായയാണെങ്കിൽ ചായ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അട്ടിപ്പൊളി ചായ ഉണ്ട്. പശു കുത്തു ശിവോ തിരി ചായ കൊടുത്ത മേല് മൊത്തം കളഞ്ഞു. സോഫയില് മൊത്തം കളഞ്ഞു. കപ്പലണ്ടി വിട്ടായിരുന്ന എന്തിട്ട് വേണ്ട മുന്നിനെ എല്ലാരും ചിരിക്കണം. നോക്കി നോക്കി എന്താ കാര്യം ചോദിച്ചോക്കെയാണ്. അമ്മയ്ക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു. പനി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ പോയി കാണിച്ചിരുന്ന ഡോക്ടറെ കാണിച്ചിട്ട് അമ്മയ്ക്ക് കുറവില്ല കാരണം കൊണ്ട് നമ്മളൊന്നും കൂടെ പോയി കാണിച്ചതാണ്. പറപ്പൂരാണ് പോയി കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഒത്തിരി കുറവുണ്ട് കാരണം ഗുളികയൊക്കെ കഴിച്ചിട്ട് പോയി കിടക്കുകയാണ്. തലകറപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. അയ്യേ സെറ്റായിട്ടിങ്ങനെ വന്നിരിക്കട്ടാ. ഒരു ടൈപ്പ് അല്ലെ ഒരു ടൈപ്പ്. ഒരു പ്രാവശ്യം ഞങ്ങൾ കുറച്ച് പാൽച്ചായ കുടിച്ച് അതിന് പറഞ്ഞത് ഇപ്പൊ കട്ടൻ ചായ കുടിക്കാൻ വന്നിരിക്കാണ്. ഞാൻ പനിയായിട്ടിരിക്കട്ടാ. അപ്പൊ വീണ്ടും വന്നു ഡോക്ടറൊക്കെ കൊണ്ടേ കാട്ടി. ഇപ്പൊ കുറവുണ്ടോ? ഇപ്പൊ കുറവായി. ഞങ്ങള് വരുമ്പോ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. അതെ ശിവന്റെ അക്ഷനൊന്ന് കണ്ടിട്ടാ ഞാളെ തന്നെ നനച്ചു പോകുന്നത്. ചായ വെച്ചിട്ട് ചായയിലേക്ക് നനച്ചോണ്ടിരിക്കണം. ശിവ ഭയങ്കര വാശിയിലാണ്. അപ്പൊ ഒരു ബക്കറ്റ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പനിയൊക്കെ എങ്ങനെയുണ്ട് പറയും? പിന്നെ എന്തൊക്കെ നിങ്ങളുടെ വിശേഷം? പനിയുടെ കാര്യം പറയണെങ്കിൽ ഒട്ടും എണീക്കാൻ വയ്യാണ്ട് കിടക്കായിരുന്നു. ഇവിടെ ഞാൻ വിജയുടെ ഒരു കുളിയിരുന്നിരുന്നു. അത് എടുത്ത് കഴിച്ചൊരു കുറവില്ല. അപ്പൊ ഞാൻ പനിയെന്ന് ഇവളോട് വിളിച്ച് പറഞ്ഞപ്പോഴേ ഇവള് നമ്മുടെ ബിന്ദു വന്ന് പറപ്പൂര് കൊണ്ടേ ഡോക്ടറെ കാണിച്ചു. അപ്പൊ കുറവായി. നല്ല ഡോക്ടറായിരുന്നു. ഗുളിക കഴിച്ചപ്പോ കുറവായി. നല്ല തലവേദനയായിരുന്നു. ഇന്നലെ ഉച്ചക്കൊന്ന് വെയിലും ഉണ്ടേ അത് കാരണം. എന്താ വെച്ചാലേ ഡോക്ടറെ കാണിക്കണ്ട പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു. ആദ്യമേ കാണിച്ചത് മാറിയില്ല. പിന്നെ വീണ്ടും പോയി കാണിച്ചപ്പോ ഇപ്പൊ കുറവായിട്ടുണ്ട്. നെയ്റ്റുണ്ടല്ലോ തല ഇങ്ങനെ കറങ്ങായിരുന്നു. എനിക്കും സെയിം സംഭവം. തലയുടെ ചെന്നൊക്കെ കുത്തിയിട്ട് മൊത്തത്തില് ഒരു ടെൻഷൻ വന്ന് എങ്ങനെ ഇരിക്കും. അതുപോലെ ഇല്ല കല്യാണൊക്കെ ആവാറില്ല അതിന്റെ ടെൻഷൻ അല്ലേ. അതെ മേക്കപ്പ് ഒന്നും ചെയ്ത് ബിന്ദു വന്നപ്പോ ഭയങ്കര വൈബായിട്ടാ. ഇവിടെ ആകെ അടച്ച് കൂട്ടി കെടുക്കായിരുന്നു. ചെവിജി ഇപ്പോഴും കെടുക്കണ കേട്ടോ. ചെവിക്ക് വേദനയുണ്ട് പറഞ്ഞു. അപ്പൊ അവള് കെടുക്കുക. ഞാനിപ്പോ അമ്മേനെ കുളിച്ച് റെഡിയാക്കി ഇവിടെ വായോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടിരുത്തിയതാ. കിടക്കായിരുന്നു. ചായക്ക് കുടിക്കപ്പോ ശരിയാവും. നമ്മള് ഇപ്പോഴും നല്ല വയ്യായിക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോഴാണ് നമുക്ക് വയ്യായി കൂടുതൽ. അപ്പൊ നമ്മള് ഒന്ന് എണീറ്റ് കുളിച്ച് എല്ലാ പ്രാവശ്യം എനിക്ക് പനി വന്ന ബിന്ദു കുട്ടു വന്ന എനിക്ക് വൈബാവ് എന്ന് പറയും. അപ്പൊ എണീറ്റ് ഡോക്ടറെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ പ്രാവശ്യം പനി വന്നിട്ട് ഇങ്ങനെ തന്നെ. ഇപ്രാവശ്യം അങ്ങനെ തന്നെ. അപ്പൊ ശരി സെറ്റായി.
അല്ലേ? നീ പച്ച വരും, അച്ഛൻ മണിക്ക് വിട്ട് പോരും. എന്തെങ്കിലും പരാതി പറയണ കേട്ടു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാ എന്താ? ആ ഡ്രസ്സിന്റെ കാര്യല്ലേ? അത് ആൾക്ക് എന്താ വെച്ചുകഴിഞ്ഞാ, ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്തു കേട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു ആഗ്രഹം കൂടി ഉണ്ട് ബാക്കിയുള്ളവർ വന്നതിൽ കമന്റ് ഇടണമെന്നും കൂടി ആളതിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിന്റെ അടിയിൽ കുറെ പേര് വന്ന് കമന്റ് ഇടുന്ന ആളെന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആരും കമന്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്തത്. ആൾക്കതാണ് ആവശ്യം, ആൾക്കാർ വന്നിട്ട് അതിനനുസരിച്ചിട്ട് കമന്റ് ചെയ്യണം ആളുടെ ആവശ്യം. പക്ഷെ അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾ അവിടെ എങ്ങനെ നടക്കണെന്ന് ആർക്കെങ്ങനെ അതറിയാം. അപ്പൊ എന്തായാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത കാര്യം, ആവശ്യമുള്ള നിങ്ങളായാലും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുള്ള ഡ്രസ്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അമ്മയ്ക്ക് ഏത് ഡ്രസ്സാന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഇടണു, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇടണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഇട്ടു, ഞങ്ങൾ അഭിപ്രായം പറയാൻ വരുന്നില്ലല്ലോ അല്ലേ? അത്ര അതിനെ പറ്റി അത്രേ പറയാനുള്ളൂ. ഇനി അതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. നെഗറ്റീവ് മാത്രല്ല, നമുക്ക് ഒരുപാട് പോസിറ്റീവ് വരുന്നുണ്ട്. അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ചേച്ചി എന്നാ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കുറെ പേര്. പിന്നെ അമ്മ സുന്ദരിയാന്ന് പറഞ്ഞു. പിന്നെ എന്തേ, പിന്നെ അങ്ങനെ കൊറേ കമന്റുകൾ, പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളൊക്കെ വന്നിട്ട്. അതും പറയണല്ലോ ഇതിന്റെ കൂടെ. പക്ഷെ ഇത് നല്ല ബുദ്ധിമുട്ടുള്ള ഞങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ഞങ്ങൾ അറിയാം. പിന്നെന്താ, ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വന്നിട്ട് പനി ദിവസമായി. ഞങ്ങൾ ആദ്യം രാവിലെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്ത് ഇങ്ങനെ നിക്കുമ്പോ ഞാൻ പെട്ടെന്ന് അമ്മേനെ വിളിച്ചതാ. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു എനിക്ക് പനിയായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് പോകുന്നു. അതുണ്ടായി ശിവ എണീറ്റിട്ടാ പോകുന്നത്. ശിവ എണീറ്റാലും ഇങ്ങോട്ട് പോരാൻ പറ്റുള്ളോ? ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീപ്പിച്ചു കഴിഞ്ഞാൽ അവള് ഭയങ്കര വാശിയാവും. ഏയ് ഇന്ന് എന്നിട്ട് കൂട്ടാ നമുക്ക് രാത്രിക്ക്. പരിപ്പും തക്കാളി, പരിപ്പും തക്കാളി മുതിര ഇരിക്കണ്ട്. ഞാൻ വീട്ടില് ചീര വെച്ചു എന്ന് പറഞ്ഞില്ലേ, ചീരക്കറി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛന് ചീര ഭയങ്കര ഇഷ്ടാ, അമ്മയ്ക്ക് ചീര ഇഷ്ടാ. ചീര നല്ലതല്ലേ? ചീര നല്ലതാ. ചീരക്കറി 20 രൂപയുള്ളൊരു കെട്ട് ചീരക്ക്. അപ്പൊ ചീരക്കറിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശിവയുടെ കുട്ടനും കൂടെ പിന്നീട് നല്ല കളിയാട്ട വെള്ളത്തില്. ശിവന്റെ ഇപ്പൊ ഇത്ര കുറുമ്പ കൂടി, നല്ല കുറുമ്പ. കല്ലൊക്കെ എടുത്ത് അറിയില്ല പൊന്നെ. ശിവ ഇങ്ങോട്ട് നോക്കിയേ, ശിവ ഇങ്ങോട്ട് നോക്കിയേ. ഹായ് പറഞ്ഞു ശിവ. കളിക്കാന്ന് പറയ്, കളിക്കാന്ന് പറയ്. എണീക്കണ്ടാ ഗൈസ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞുട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാത്ത തന്നോണ്ട് വന്നതാണ്. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.